പണ്ട് നമ്മുടെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. വഴുതനയും അതിൻ്റെ കൂടെ അരിയും വെച്ചിട്ട്, അതായത് വറുത്ത അരിയും വെച്ചിട്ടാണ് ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ അരി വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ അരി എന്ന് പറഞ്ഞാൽ രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അരി ഒരു അര കപ്പ് എടുത്താൽ മതിയാവും കേട്ടോ. നല്ലപോലെ കഴുകി വാലാൻ വെച്ച അരിയാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. കണ്ടല്ലോ, അതുപോലെ ചുമക്കെ നമ്മൾ വറുത്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഇതിൽ നിന്ന് അര കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് മാറ്റിവെക്കാം. നല്ലപോലെ തന്നെ പൊടിഞ്ഞോട്ടെ, ഇതുപോലെ കണ്ടല്ലോ. ഈ രീതിക്ക് നമ്മൾ പൊടിച്ചതിന് ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് വഴുതനങ്ങ വേണം. ഞാനിവിടെ രണ്ട് വലിയ വഴുതനങ്ങയാട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു കാക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ വഴുതനങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ വേവേണ്ടത് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. വഴുതന നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റിവെക്കാം. ഇനി ഞാൻ നേരത്തെ അരി പൊടിച്ച അതേ മിക്സിയുടെ ജാർ തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ 3 അല്ലി വെളുത്തുള്ളി കേട്ടോ, വലുതാണെങ്കിൽ 1-2 തന്നെ മതിയാകും. ഇതിലേക്ക് നല്ല ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം വേണം. പെരിഞ്ചീരകം നമ്മൾ പൊടിക്കാത്തുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടി എടുത്തേക്കുന്നത്. ഇതിലേക്ക് 4 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എരിവ് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ഒന്ന് കുറക്കാം, പക്ഷേ ഇതിന് അത്യാവശ്യം എരിവ് വേണം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ അരയരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതന ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് ശരിക്കും അമ്മിയിൽ അരക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകത്തുമില്ല, അതാണ് കറക്റ്റ് പരുവം. നമ്മളിത് ഇപ്പോൾ മിക്സിയിൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ച അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണാണ്. അപ്പം നമ്മളെടുക്കുന്ന വഴുതനങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പം ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. എന്തായാലും 2 വലിയ വഴുതനങ്ങ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർക്കരുത്, കൂടുതൽ ചേർത്ത് അത് ഭയങ്കര ഹാർഡായി പോവും. അത് പ്രത്യേകം പറയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കുക കേട്ടോ, ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ദേ ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ദേ ഉരുട്ടാൻ പാകത്തിന് ആവുന്നതാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ കണക്ക്. എന്നാൽ നമ്മളിത് ഒരുപാട് കട്ടിയാക്കുകയും ചെയ്തത്, നല്ല കട്ടിയായി വന്നാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളിത് ഉണക്കിയെടുത്ത് പിന്നെ നമ്മളിത് വറക്കുന്ന സമയത്ത് കല്ല് കടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഒരുപാട് കട്ടിയാവുകയും ചെയ്ത് എന്നാൽ ലൂസാവുകയും ചെയ്ത് ആ പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളിത് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് 2-ാമത്തെ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 2 ദിവസത്തെ നല്ല വെയിൽ കൊണ്ടാൽ, അത് കംപ്ലീറ്റ് വെയിലും കൊണ്ടാൽ 2 ദിവസം മതി. ഇനി അഥവാ വെയിൽ കുറവാണെങ്കിൽ ഒരു 4 മുതൽ 5 ദിവസം വരെ നമ്മൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കേണ്ടി വരും. ഇനി ഇത് മഴക്കാലത്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി ഇതുപോലെ ആയിപ്പോവും. അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് വറക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് വറക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും നമുക്ക് ഈ ചോറിനൊക്കെ എല്ലാ വിഭവങ്ങളും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കി വെക്കാറ് കേട്ടോ. ഇതിൻ്റെ പേര് വടുക എന്നാണ്. ഇത് ശരിക്കും നമ്മൾ വറ്റലൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.